നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വല്ലാത്തൊരു അവസ്ഥയിലാണ് കോൺഗ്രസ്. കോൺഗ്രസിന്റെ കാണപ്പെട്ട വലിയ നേതാക്കളായ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഇഡി ചോദ്യം ചെയ്യുകയാണ്. ആദ്യം രാഹുലിനെയാണ് ചോദ്യം ചെയ്യുന്നത്. എന്നാൽ ചോദ്യം ചെയ്യാൻ ആഘോഷപൂർവ്വം എത്താനായിരുന്നു രാഹുലിന്റെ തീരുമാനം. എന്നാൽ ഇതിനെ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കൊപ്പം ഇഡി ഓഫീസിലേക്കുള്ള കോൺഗ്രസ് നേതാക്കളുടെ റാലിക്ക് അനുമതി നിഷേധിച്ചു. ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചത്. നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലുള്ള ചോദ്യം ചെയ്യലിനായി തിങ്കളാഴ്ചയാണ് രാഹുൽ ഇഡി ഓഫീസിൽ ഹാജരാകേണ്ടത്. ചോദ്യം ചെയ്യലിനായി പാർട്ടി ആസ്ഥാനത്ത് നിന്ന് ഇഡി ഓഫീസിലേക്ക് നടന്നു പോകാനാണ് രാഹുലിന്റെ തീരുമാനം. രാഹുലിനൊപ്പം എംപിമാരും പാർട്ടി നേതാക്കളും അണിനിരക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. AICC ആസ്ഥാനത്ത് നിന്ന് ഇഡി ഓഫീസ് വരെ റാലി നടത്താനായിരുന്നു തീരുമാനം. ഇതിനാണ് അനുമതി നിഷേധിച്ചത്. രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുന്ന ഇന്ന് ഡൽഹിയിലെത്താൻ പാർട്ടി എംപിമാർക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട കേസിൽ ചോദ്യം ചെയ്യലിനായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് രാവിലെ 11 മണിക്കാണ് ഇഡി ഓഫീസിൽ ഹാജരാകുന്നത്. കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്ന് ഇഡി ഓഫീസിലേക്ക് രാഹുൽ നടന്നു പോകാനായിരുന്നു തീരുമാനം. ഇതിനെ ഡൽഹി പോലീസ് തടഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായ അശോക് ഗലോട്ട്, ഭൂപേഷ് ബാഗേൽ, പ്രവർത്തക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ അനുഗമിക്കുമെന്നും അറിയിച്ചിരുന്നു. എന്നാൽ നടന്നു പോകുന്നതിന് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. സംസ്ഥാനങ്ങളിലെ ഇഡി ഓഫീസുകൾക്ക് മുന്നിൽ രാവിലെ മുതൽ നേതാക്കളും പ്രവർത്തകരും സത്യാഗ്രഹം ഇരിക്കും. എറണാകുളത്തും കോഴിക്കോടുമുള്ള ഇഡി ഓഫീസുകളിലേക്കായിരിക്കും മാർച്ച് നടത്തുക. അതേസമയം കോൺഗ്രസിന്റെ നീക്കങ്ങൾക്കെതിരെ BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ രാഹുൽ ഗാന്ധിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തിങ്കളാഴ്ച ചോദ്യം ചെയ്യാനിരിക്കെ കോൺഗ്രസ് രാജ്യവ്യാപകമായി വാർത്താ സമ്മേളനം നടത്തിയതിൽ BJP വിമർശനം ഉന്നയിച്ചു. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ജാമ്യത്തിലാണ്. എന്നാൽ കോൺഗ്രസ് വൻ നാടകമാണ് നടത്തുന്നത്. അവർ നേതാക്കളെ മുഴുവൻ ഡൽഹിയിലേക്ക് വിളിച്ചിരിക്കുകയാണ്. ഇതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനം? ദിഗ്വിജയ് സിംഗിനെ പോലുള്ള നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തിയാൽ എന്ത് സംഭവിക്കുമെന്നും BJP ദേശീയ വക്താവ് സാംബിത് പത്ര ചോദിച്ചു. എന്തിനാണ് ഈ വാർത്താ സമ്മേളന നാടകം? ഇഡിക്ക് മുന്നിൽ ഹാജരാകുക, തെറ്റ് അംഗീകരിക്കുക, എന്താണ് സത്യാഗ്രഹം? വ്യാജ ഗാന്ധിമാരുടെ ഈ വ്യാജ സത്യാഗ്രഹം കണ്ടാൽ ഗാന്ധിജി ലജ്ജിച്ചേനെ. രാഹുൽ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. ഇത് നിയമപരമായ പ്രശ്നമാണ്, രാഷ്ട്രീയ പ്രശ്നമല്ല എന്നും സാബിത് പത്ര കൂട്ടിച്ചേർത്തു. കേസിൽ നിയമവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഒരു തരി പോലും ഇല്ലെന്നും രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിലാണ് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്കും മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കും ഇഡി നോട്ടീസ് അയച്ചതെന്നും കോൺഗ്രസ് വക്താവ് പവൻ ഖേര ഗുജറാത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു.